ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? കൊള്ളാം, നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും ഇരുന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. സർവസ്നേഹ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നും വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിരുമേനി ഞങ്ങളെ രക്ഷിക്കണം. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പതിനൊന്നാമത്തെ പാഠത്തിന്റെ പകുതി ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഉത്ഥാനം ജീവന്റെ ആഘോഷം എന്നാണ് പാഠത്തിന്റെ പേര്. അതിന്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് ഉത്ഥാനത്തിന്റെ സന്തോഷത്തെ കുറിച്ചായിരുന്നു. യേശുവിന്റെ മരണവും പീഡാസഹനവും മരണവും ഉത്ഥാനവും ഒക്കെ കുറിച്ച് അതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് നമ്മള് കുറെ കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. ഇനി നമുക്ക് ഉത്ഥാനത്തിന്റെ ഫലങ്ങളെ കുറിച്ചാണ് പഠിക്കാം. ശരിക്കും പറഞ്ഞാൽ ഉത്ഥാനത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ആ ഫലങ്ങൾ എന്താണ്? ഉത്ഥാനത്തിൽ നിന്നും നമുക്ക് ലഭിച്ച ഫലങ്ങൾ, അതിന്റെ നന്മ എന്താണ്, അതിനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. ഇവിടെ നമുക്കറിയാം, ആദി പാപം മൂലം മരണത്തിൻ അധപ്പതിച്ചു പോയ മനുഷ്യകുലത്തിനെ രക്ഷിക്കാൻ വേണ്ടി യേശു പീഡകളേറ്റ് മരിച്ചു, അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അത് അതിലൂടെ, ആ ഉത്ഥാനത്തിലൂടെ ആണ് പാപമോചനം നമുക്ക് ലഭിക്കുന്നത്. ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അത് തന്നെയാണ്. മരണം നമ്മുടെ ജ്ഞാനസ്നാനത്തിലൂടെ നമ്മുടെ യേശുവിന്റെ മരണത്തിന് ഉത്ഥാനത്തിന് നമ്മൾ പങ്കുകാരാകുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആദ്യ പാപം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യ മാതാപിതാക്കളുടെ പാപം നമുക്കറിയാം, അനുസരണക്കേട് മൂലം അവർ പ്രതിസന്ധി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ കായലും ആബേലിനെ കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട്. കായൽ ആബേലിനെ കൊല്ലുന്നു, ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകം. അങ്ങനെ പാപങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു ഭൂമിയിൽ. ഇങ്ങനെ പാപം പിരിയും, പാപം ഗർഭം ധരിച്ച് മരണത്തെ പ്രസവിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ദൈവം അതിനൊരു അർഹി ഉണ്ടാകാൻ, ഈ പാപത്തിന്റെ അടിമത്തിൽ നിന്നും മനുഷ്യകുലത്തിനെ രക്ഷിക്കാൻ വേണ്ടി തന്റെ പുത്രനെ നമുക്കായിട്ട് തരികയാണ് യേശു. നമുക്ക് ആ ചരിത്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഒക്കെ പഠിച്ചു. നമുക്കറിയാവുന്ന സംഭവമാണ്, യേശു മനുഷ്യജന്മം എടുത്തുകൊണ്ട് നമ്മളെ എല്ലാവരെയും പാപത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി സ്വയം ബലിയായിത്തീരുന്ന ഒരവസ്ഥ. ഇതിൽ നിന്നെല്ലാം യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഉത്ഥാനം ചെയ്ത യേശു ഇന്നും നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് ശക്തിയും ധൈര്യവും പകർന്നുകൊണ്ട് യേശു നമ്മളോടൊപ്പം ആയിരിക്കുകയാണ്. കാരണം യേശു ഏൽപ്പിക്കുന്ന ദൗത്യം നമ്മൾ നിറവേറ്റാൻ ബാധ്യസ്ഥരാണ്. ഇന്ന് നമുക്കറിയാം, യേശുവിൻ്റെ മരണത്തിന് ശേഷം ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. അതായത് യേശുവിൻ്റെ മരണത്തിന് ശേഷം ശിഷ്യന്മാരൊക്കെ ചിതറിപ്പോയ അവസ്ഥ. അങ്ങനെ ആ കൂട്ടത്തിൽ രണ്ടുപേര്, അതായത് ക്ലയോപാസ് എന്ന് പറയുന്ന ശിഷ്യൻ ഉൾപ്പെടെ രണ്ടുപേര് എമ്മൗസിലേക്ക്, അവരുടെ നാട്ടിലേക്ക് തിരിച്ച്, പഴയ അവസ്ഥയിലേക്ക് അവർ തിരിച്ചു പോകുന്ന, അവരുടെ പ്രയാസവും നിരാശയും വേദനയും അവരെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം തീർന്നു എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ അവർ തിരിച്ചു പോകുന്ന ഒരവസ്ഥ നമ്മളിവിടെ കാണുന്നുണ്ട്. ആ അവസ്ഥയിൽ യേശു അവരോടൊപ്പം ഒരു യാത്രികനെ പോലെ, ഒരു സഹയാത്രികനെ പോലെ അവരോടൊപ്പം കൂടുകയും ആ സംഭവങ്ങളെല്ലാം വളരെ ഹിംസമായിട്ട് നമ്മൾ അതിനകത്ത് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 24:13-35 വരെയുള്ള തിരുവചനങ്ങളാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വിശദമായിട്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമുക്കറിയാം, അവിടെ യേശു ഇവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അവർ പരസ്പരം പറഞ്ഞ് വേദനകളോട് നിരാശകളോട് അവർ പോകുന്ന അവസ്ഥയിലാണ് യേശു അവരോടൊപ്പം കൂടുന്നത്. അവരുടെ ആത്മീയ അന്ധതം മൂലം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അതുകൊണ്ട് യേശുവിനെ അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഒരു യാത്രക്കാരൻ എന്നുള്ള ഒരു കവിഞ്ഞൊന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. യേശു അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്?
എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, ഈ യെരുശലേമിൽ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ ഒന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങൾ അപരിചിതനാണോ, ഈ നാട്ടുകാരനല്ലേ എന്നൊക്കെ അവര് തിരിച്ചു ചോദിക്കുന്നുണ്ട്. കാര്യം ഈ സംഭവങ്ങളെല്ലാം അറിയാത്തവരാരുമില്ല. അപ്പൊ യേശു ഇങ്ങനെ ആരെ കുറിച്ചാണ്, എന്തിനെ കുറിച്ചാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരിങ്ങനെയാണ് തിരിച്ചു ചോദിക്കുന്നത്, നിങ്ങളൊന്നും അറിയുന്നില്ല. പക്ഷേ യേശു അവർക്ക് മനസ്സിലായി ഇവര് വളരെ നിരാശയും വേദനയൊക്കെ ആയിട്ടാണ് അവര് പോകുന്നു എന്നുള്ള ആ അവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കേണ്ടതും തിരിച്ചു കൊണ്ടുവരേണ്ടതും യേശു അതിനെക്കുറിച്ചാണ് യേശു പിന്നീട് പരിശ്രമിക്കുന്നത്. നമുക്കറിയാം യേശു അവരോട് പിന്നെ സംസാരിക്കുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളിൽ പറയുന്നത് പോലെ എല്ലാം സംഭവിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള വിവരം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പ്രവാചകന്മാരിലൂടെ പ്രവചിച്ചതെല്ലാം നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ, എന്നിട്ട് നിങ്ങളിതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളുടെ ഹൃദയം മന്ദി ഭവിച്ചു പോയോ എന്ന് യേശു അവരോട് ചോദിക്കുന്നുണ്ട്. അതായത് മന്ദബുദ്ധികളെ എന്ന് വിളിക്കുന്ന പോലെ ഹൃദയം മന്ദി ഭവിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ലേ എന്നുള്ളതാണ് യേശുവിന്റെ ചോദ്യം. എന്നിട്ട് യേശു വിശുദ്ധ ലിഖിതങ്ങളിൽ പറയുന്ന പോലെ മുഴുവൻ കാര്യങ്ങളും യേശുവിന്റെ ജീവചരിത്രം മുഴുവൻ തന്നെ അവരോട് വളരെ വ്യക്തമായി വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് അവർ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ അവർ നേരെ സന്ധ്യയായി അവരെത്തേണ്ട സ്ഥലത്തെത്തി. എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് യേശു പോകാനായിട്ട് ഭാവിച്ചു. തിരുവചനത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവർ പോകാൻ ഭാവിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനാണ് അങ്ങനെ, യേശു പോകാൻ വേണ്ടി ആയിരുന്നില്ല കാര്യം, വിളിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ യേശു നമ്മളിൽ നിന്ന് വിട്ടകന്നു പോകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ യേശു അങ്ങനെ അകന്നു നിൽക്കുമ്പോൾ വീണ്ടും നമ്മൾ യേശുവിനെ വിളിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക്. അതിനാണ് യേശു അങ്ങനെ പോകാൻ വേണ്ടി അല്ലായിരുന്നു, പോകാനായിട്ട് ഭാവിച്ചു എന്നാണ് വിശുദ്ധ ലിഖിതം അങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അവർ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ നേരെ സന്ധ്യ ആയില്ലേ, ഇന്ന് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കും, ഞങ്ങളുടെ കൂടെ കഴിയാമെന്ന് പറഞ്ഞ് അവർ അവരുടെ ഭവനത്തിലേക്ക് വിളിച്ച് യേശുവിനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അവിടെ അവര് യേശു തന്നെ അവിടെ അവർ അത്താഴം കഴിക്കുന്ന സമയത്ത് യേശു അപ്പം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് അത് ഭാവിച്ച് അവർക്ക് കൊടുക്കുകയാണ്. ഈ അപ്പം അവർ ഭക്ഷിച്ചു കഴിയുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത ഒരു എന്തോ ഒരു ശക്തി ലഭിച്ചതുപോലെ അവർക്ക് തോന്നിയിട്ട് അങ്ങനെ അവർ യേശുവിനെ തിരിച്ചറിയുന്നു. അപ്പം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവർ യേശുവിനെ തിരിച്ചറിയുന്നു. എന്നിട്ട് യേശു പെട്ടെന്ന് അപ്രത്യക്ഷനാകുകയാണ്. അപ്പോൾ അവർ അത് കഴിഞ്ഞിട്ട് അവർ കണ്ണ് അവരുടെ കണ്ണുകൾ തുറന്നു, യേശുവിനെ അവർ തിരിച്ചറിയുന്നു, അവർ ശക്തി പ്രാപിക്കുന്നു. യേശുവിൻ്റെ ആ അതായത് അപ്പം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവർ ശക്തി പ്രാപിക്കുക. എന്നിട്ട് അവർ തന്നെ പരസ്പരം പറയും, യേശു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ തന്നെ പരസ്പരം പറയുന്നുണ്ട്, അദ്ദേഹം നമ്മളോടത്തെ വഴിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ചെളിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്, പരസ്പരം അവർ ചോദിക്കുക. എന്നിട്ട് അവർ അധികം താമസിയാതെ തന്നെ വീണ്ടും ജെറുസലേമിലേക്ക് തിരിച്ചു പോകുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടെ പത്രോസും കൂട്ടരുമൊക്കെ ഈ വിഷയം യേശു ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്നും മക്തലേന മറിയത്തിനുമൊക്കെ പ്രത്യക്ഷപ്പെട്ട കാര്യവും അവർ നമ്മൾ കണ്ട കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരവിടെ ചെല്ലുന്നത്. ഈ ഒരു കൂട്ടായ്മയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കേണ്ടതായ ഒരു സംഗതി അതിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു കുർബാനയുടെ മുൻ ആസ്വാദനം പോലെയാണ് എമ്മാവൂസ് കൂട്ടായ്മ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം കുർബാനയിൽ എന്തൊക്കെ നടക്കുന്ന, പ്രവേശന ഗാനം അല്ലേ, പ്രവേശന ഗാനമുണ്ട്, പ്രവേശിക്കുന്നു, അതായത് അതിനുശേഷം വചന പ്രഘോഷണം, പിന്നീട് അപ്പം മുറിക്കൽ, അപ്പം പങ്കുവെക്കൽ, ഇതൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ഈ എമ്മാവൂസ് കൂട്ടായ്മ ഈ സംഭവത്തിലുണ്ട്. അവർ യേശു അവരുടെ കൂടെ കൂടുന്നു, പ്രവേശനം, പിന്നീട് വചന പ്രഘോഷണം നടത്തുന്നു. അങ്ങനെ അവർ അതിലൂടെ അവരുടെ വചന ആ യേശുവിന്റെ വചന പ്രഘോഷണം കേട്ടപ്പോൾ അവർക്കുണ്ടായിരുന്ന അവരുടെ ഹൃദയം ജ്വലിച്ചു എന്നാണ് അവർ പരസ്പരം പറയുന്നത്. ഇന്ന് നമ്മുടെ കുർബാന പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ജ്വലിക്കുന്നുണ്ട്, പ്രസംഗം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കാതെ എത്രയോ പേരിരിക്കുന്നുണ്ട്. ആ പ്രസംഗമൊക്കെ വളരെ പ്രധാന കാര്യം വചനമാണ്, വചനത്തെ കുറിച്ചുള്ള വ്യാഖ്യാനമാണ് അവിടെ നടക്കുന്നത്. പക്ഷെ പലരും ആ സമയത്ത് അശ്രദ്ധയോടുകൂടി ഇരിക്കുകയും അലസതയായിരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ ദേവാലയങ്ങളിൽ കാണാറുണ്ട്. കാര്യം ഇവിടെ ഇപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു എന്നാണ്, വചനം കേട്ടപ്പോൾ അവർ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഹൃദയം ജ്വലിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നീട് എന്താ സംഭവിച്ചത്? ആദ്യം പ്രവേശനം കഴിഞ്ഞു, വചന പ്രവേശനം കഴിഞ്ഞു, പിന്നെ അപ്പം മുറിക്കൽ ശുശ്രൂഷ, ഇതൊക്കെ കുർബാനയിൽ നടക്കുന്ന സംഭവമല്ലേ? അതല്ലേ ഇവിടെ സംഭവിച്ചത്? അപ്പം മുറിച്ച് അവർ വാഴ്ത്തി യേശു അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ, അവർ അപ്പം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്നാണ് പറയുന്നത്, ആന്തരിക നയനങ്ങൾ തുറക്കപ്പെട്ടു. അപ്പോൾ യേശുവിനെ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ അപ്പം സ്വീകരിക്കുമ്പോഴാണ്, കുർബാന സ്വീകരണത്തിലൂടെയാണ്. അപ്പോൾ കുർബാനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും കുർബാന സ്വീകരിക്കാതെ പോകാൻ പാടില്ല. അതിൽ പറ്റുപൂർവ്വം ആ കുർബാന സ്വീകരിക്കണം, അത് യേശുവിനെ സ്വീകരിക്കുന്നതിന് തുല്യം തന്നെയാണ്. പിന്നീട് അവർ ചെയ്തതെന്നാണ്, അവർ ആ യേശുവിനെ തനിക്ക് അനുഭവിച്ച താൻ ഉൾക്കൊണ്ട
ആ യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി അവർ മറ്റ് ശിഷ്യന്മാരടുത്തേക്ക് പോകുന്നു. ഇന്ന് കുർബാന കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങിയ ആരെങ്കിലും അന്നത്തെ വചനങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞത് എന്താണെന്നോ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, ആരോടെങ്കിലും പറയും, പക്ഷെ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ടോ? അപ്പൊ ഇന്നത്തെ വചനം എന്തായാലും ഇന്ന് കുർബാനയിൽ നല്ല ഇതായിരുന്നു, നല്ല വചനമായിരുന്നു, ചില പ്രസംഗം നല്ലതായിരുന്നു. ഇങ്ങനെയൊക്കെ ആരെങ്കിലും പങ്കുവയ്ക്കുന്ന ഒരു രീതി ഇന്ന് നമുക്ക് പലരുടെയും കാണുന്നില്ല. എന്നാൽ ഞാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ അധ്യാപകർ പലപ്പോഴും ഈ ക്ലാസ്സുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാറുണ്ട്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, പക്ഷെ അങ്ങനെ പലരും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ പിന്നെ മറ്റൊരു കാര്യം ഇതിനകത്തുള്ളത്, ഉത്ഥാനത്തിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. നമുക്ക് ഉത്ഥാനത്തിലൂടെ ശക്തി, യേശുവിന്റെ ശക്തിയും ധൈര്യവും നമുക്ക് ലഭിക്കുക. യേശു നമ്മളോട് കൂടെ ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് യേശു നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യേശു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ കൂടെ യേശു ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15-ും 16-ും തിരുവചനങ്ങളിൽ അവൻ്റെ ലോകം നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള ഒരു ആഹ്വാനം അതിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. യേശു ശിഷ്യന്മാരെ അനുഗ്രഹം ശക്തിപ്പെടുത്തിക്കൊണ്ട് അവർ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും പോയി പ്രസംഗിക്കുക. ഇന്ന് നമ്മളെ ആ ദൗത്യം എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഉത്തരവാദിത്വമില്ലേ? നമ്മുടെ കുടുംബത്തിലെ, സമൂഹത്തിലെ, ഇടവകയിൽ ഒക്കെ പൊതുരംഗത്തൊക്കെ യേശുവിനെ പ്രഘോഷിപ്പാൻ നമ്മൾ തയ്യാറാണ്. അതിന് ആ ഉത്ഥാനത്തിലൂടെ നമുക്ക് ലഭിച്ച ആ കൃപകൾ, അതിന്റെ ഫലങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ്, അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് അതിന് ദൈവത്തിന് അത് സ്വീകാര്യമാകുന്നത്. അതിന് നമ്മൾ കടമയുള്ളവരാണ്, ബാധ്യസ്ഥരുമാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് തന്നെ. അപ്പൊ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരല്ലേ? ഓരോരുത്തരും നമുക്ക് എല്ലാവർക്കും അതിന് ഉത്തരവാദിത്വം ഉണ്ട്. നിങ്ങളിപ്പോ കേൾക്കുന്നതും പഠിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വെച്ച് തീരുകയല്ല, അല്ലെങ്കിൽ ക്ലാസ്സിന് വെളിയിൽ പോയി, അല്ലെങ്കിൽ ഈ വർഷം പഠിച്ചുകൊണ്ട് തീരുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ തക്ക വിധത്തിൽ നമ്മളെ ഹൃദയത്തിൽ അത് സംശീകരിക്കണം. എന്നാലേ അതിലൂടെ നമ്മൾ യേശുവിന്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ കൂടെ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ യേശുവിന് വേണ്ടി എന്തെങ്കിലും, ഇപ്പൊ യേശു പറഞ്ഞില്ലേ, ഒരു ഗ്ലാസ് വെള്ളം എന്റെ ദാമ്പത്തിൽ ആർക്കെങ്കിലും കൊടുത്താൽ അത് ഇതുപോലെ നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു യേശുവിനെ കുറിച്ച്, യേശുവിനെ നമ്മൾ കണ്ടുമുട്ടുവാൻ വേണ്ടി, മറ്റുള്ളവർ കണ്ടുമുട്ടാൻ വേണ്ടി, യേശുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി നമ്മൾ സഹായിക്കുക. നമ്മൾ ഒരു മീഡിയ മീഡിയേറ്ററാകുക. അതായത് നമ്മൾ ഇടക്ക് നിൽക്കുന്ന യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് കിട്ടിയ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കണം. അതാണ് നമ്മളെ എമ്മാവസ് കൂട്ടായ്മയിൽ കണ്ടത്. ഇതിന്റെ പ്രധാന കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞപോലെ കുർബാനയുടെ ഒരു മുൻ ആസ്വാദനം അത് നമ്മൾ മനസ്സിലെത്തി ഒന്ന് വായിച്ചില്ല, അത് മനസ്സിലാകും. ഞാൻ നിങ്ങൾക്ക് ഇത്രയും വിശദമായി തന്നത് ഇതിനു മുമ്പ് ഞാൻ കുർബാസനങ്ങൾ സൂചിപ്പിച്ചെങ്കിലും ഇത്ര വിശദമായിട്ട് കുർബാനയുടെ മുൻ ആസ്വാദനം എന്ന് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞില്ല. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ഇപ്പൊ ഇനി കുർബാനയിൽ അല്ലെങ്കിൽ ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ കുർബാനയെ കുറിച്ച് ഓർക്കണം, അല്ലെങ്കിൽ കുർബാന കാണുമ്പോൾ ഈ വചനഭാഗത്തെ കുറിച്ച് ഓർക്കണം. അപ്പൊ നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരിക്കലും പള്ളി പ്രസംഗങ്ങളൊന്നും ഉപേക്ഷിക്കരുത്, ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവിടെ ഈ വചന പ്രഭാഷണം അവിടെ വെച്ചിരിക്കുന്ന അച്ഛന്മാരെല്ലാം വചനം വായിച്ചു കഴിഞ്ഞിട്ട്, സുവിശേഷം വായിച്ചു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അതിന് അപ്പം മുറിക്കുക, ശുശ്രൂഷ പങ്കെടുക്കുക. കുർബാന സമയത്ത് നമുക്കറിയാം കുർബാനയിൽ അൾത്താര ആ സമയത്ത് സ്വർഗീയമായ ഒരു അനുഭൂതിയാണ് അവിടെ ഉണ്ടാകുന്നത്. കാര്യം വിശുദ്ധന്മാരും മലാഹമാരും എല്ലാം എന്താ സന്നിധരാണ്, പരിശുദ്ധ അമ്മ ഉൾപ്പെടെ ബലി, ആ ബലി സമയത്ത് സന്നിധ. കാര്യം ബലി അർപ്പിക്കപ്പെടുമ്പോൾ അമ്മയില്ലാതെ ഒരു ബലി അർപ്പിക്കപ്പെടാൻ സാധിക്കത്തില്ല. കാര്യം ഒരു കുരിശിന്റെ ചുവട്ടിൽ യേശു സ്വയം ബലിയായി തീർന്നപ്പോൾ അവിടെ കുരിശിന്റെ ചുവട്ടിൽ അമ്മ നിന്നിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നും അൾത്താരയിൽ ബലിയർപ്പണം നടക്കുമ്പോൾ പരിശുദ്ധ അമ്മ അവിടെ സന്നിഗ്ധയാണ് അവിടെ ഉണ്ടാകും. അപ്പൊ ആ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉത്ഥാനത്തിലൂടെ നമുക്ക് ലഭിച്ച ഫലങ്ങളാണ്. പിന്നെ നമ്മൾ നമുക്കറിയാം നമ്മുടെ പ്രവർത്തനം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഒരു വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ ചെയ്യാൻ ബാധിച്ചതാണ്. ഇതിൽ നമ്മളെ ശക്തി പകരുന്ന ഒരു അല്ലെങ്കിൽ അതിനൊരു ഉത്തേജനം നൽകുന്ന ഒരു സംഭവമാണ് യേശുവിൻ്റെ ഉത്ഥാനത്തിലൂടെ മനുഷ്യവിടത്തിന് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ പാഠത്തിന്റെ ആദ്യ അവസാനമാണ് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം യേശുവിന്റെ തിരുവചന പ്രവാചകന്മാരിലൂടെ അഴിച്ചത കാര്യങ്ങളെല്ലാം യേശുവിലൂടെ നിറവേറി അത് പൂർത്തിയാക്കുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോ 11-ാം പാഠത്തിലൂടെ നമ്മൾ കണ്ടത്. ഇതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ഇതൊരു വെറും ഒരു ക്ലാസ്സിൽ വെറുതെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടുകൊണ്ട് പോകുന്ന രീതിയിലല്ല നിങ്ങൾ എടുക്കണം. ഞാൻ ഇത്രയും വിശദീകരിച്ച് എമോസ് കൂട്ടായ്മയെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഇത് മാറിപ്പോയി. അത് മാത്രമല്ല നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് പകർന്നു കൊടുക്കണം. എന്താ ഇന്ന പോലെ ആരോടെങ്കിലും പറഞ്ഞിട്ടുള്ള സുവിശേഷത്തിൽ ഇന്ന പോലെ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ
എഴുതിയ ഈ 24 അധ്യായത്തിൽ ഇന്ന പോലെ സംഭവങ്ങളുണ്ട്, അത് ഇന്ന പോലെ നമ്മൾ കുർബാനയുടെ ഒരു പ്രതിഫലനം അവിടെ നമ്മൾ കാണുന്നുണ്ട് എന്നൊക്കെ മറ്റുള്ളവരോട് പങ്കുവെക്കണം. നമ്മൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോഴാണ് യേശു നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റുന്നത്. ഇതിന് നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നിരന്തരമായ പ്രാർത്ഥന ആവശ്യമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇപ്പോൾ 7 വരെ എത്തി, ഇനി അടുത്ത 8 പോകുമ്പോൾ സഭയുടെ ചരിത്രങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയം യേശുവിൻ്റെ ജീവചരിത്രത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഈ 7 നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്ത സഭാചരിത്രത്തെ കുറിച്ചാണ് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ. ഇപ്പോൾ ഇത് നമ്മൾ ഈ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. നമ്മൾ പഠിക്കുന്ന പ്രാർത്ഥനകളും അതുപോലെ തന്നെ വചനങ്ങളും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉണ്ടാകണം. അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥമായ അത് ശീലമാക്കണം. അത് എത്രയും പേര് എല്ലാവരുടെയും കയ്യിലും ബൈബിളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ബൈബിൾ കൊണ്ട നോട്ട്ബുക്ക് ഇതെല്ലാം കൊണ്ടുവന്നും എല്ലാവരുടെയും ഉണ്ടല്ലേ? ഉള്ള സന്തോഷം എല്ലാവരും അത് കൊണ്ടുവരുന്നുണ്ട്. നല്ല കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യണം. ബൈബിൾ കൊണ്ടുവരുത്, വെറുതെ കൊണ്ടുവന്നാൽ പോരാ, അത് വായിക്കണം. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞ വചനങ്ങൾ നിങ്ങളുടെ ബൈബിളിനെ അടയാളപ്പെടുത്തണം. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ പോയാണെങ്കിൽ ഈ ശ്രദ്ധാപൂർവ്വം ഇത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പൊ ഈ പാഠത്തിന്റെ ഏതാണ്ട് പൂർണ്ണതയിൽ നമ്മൾ എത്തുകയാണ്. ഈ പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കി, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും ഇതിനെ കുറിച്ച്? ഒന്നുമില്ലേ? ആർക്കൊന്നും ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. ഓക്കെ, അതാണ് എനിക്ക് സംതൃപ്തി ഉണ്ടാകുന്നത്. നിങ്ങളിത് മനസ്സിലാക്കി എന്ന് കാണുമ്പോഴാണ്, ഇത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥ്യമാക്കണം. നമ്മൾ സ്നേഹസമൂഹത്തിൽ പോകണം, എല്ലാവരും പോകുന്നുണ്ട് സ്നേഹസമൂഹത്തിൽ. സ്നേഹസമൂഹത്തിൽ പോകണം, ദിവ്യബലിയിൽ കഴിയുന്നതും എല്ലാ ദിവസവും ദിവ്യയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സമൂഹത്തിന്റെ കാര്യങ്ങളിലും നമ്മുടെ ഇടവേല നടക്കുന്ന മറ്റു പ്രവർത്തനങ്ങളിലെല്ലാം നമ്മൾ സജീവം പങ്കെടുക്കണം. കുട്ടികൾക്ക് പങ്കെടുത്ത് പ്രവർത്തിക്കാൻ പറ്റിയ ഒരുപാട് സംഘടനകളുണ്ട് അല്ലേ? തിരുബാലസഖ്യം അല്ലെങ്കിൽ അതുപോലെയുള്ള യൂത്ത് മിഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, യുവയോധി, യശുവയമ, അങ്ങനെയുള്ള ഇതിലെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ യേശുവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് അതിലൂടെ യേശുവിനെ നല്ല സാക്ഷികളായി തീർന്നുകൊണ്ട് യേശുവിൻ്റെ ആ ഉദ്ദേശവും ലക്ഷ്യവും നമ്മൾ നിർവചിച്ചിട്ടുള്ള പ്രാർത്ഥനയൊക്കെ നമ്മൾ സഹായിക്കട്ടെ. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും ഇരുന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനെ തമ്മിൽ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നേഹിച്ചു ഞങ്ങൾ ഇപ്പോൾ കേട്ട തിരുവചന ഭാഗവും ഈ ക്ലാസ്സിൻ്റെ എല്ലാ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അറിവുകളും ഞങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാപ്തിയമാക്കുവാൻ ഞങ്ങൾ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ നടന്നു പോകരുത് എന്ന് ഞങ്ങൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.